ഇതാണ് ഇളനീര്. ഇതിപ്പോ എനിക്ക് ചീത്തവിളി വരും കേട്ടോ. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഇത് കാണുമ്പോൾ തന്നെ തീർത്ഥാടനം ഇവർക്ക് വേറെ പരിപാടിയൊന്നുമില്ല, വേറെ പണിയില്ല, മനുഷ്യർക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ എടുത്ത് മോന്തയ്ക്ക് ഇട്ട് കളയുന്നു എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യും. കാരണം നിങ്ങളാണ് ഞങ്ങളെ വളർത്തുന്നത്, നിങ്ങളുടെ ഓരോ പ്രോത്സാഹനങ്ങളാണ് ഞങ്ങൾക്ക് കുതിച്ചുപടികളായിട്ടുള്ള സ്റ്റെപ്പുകൾ. ഓക്കെ, എന്തു തന്നെയാണെങ്കിലും ഇതൊരു ഇളനീരായിരുന്നു. ഇളനീര് ഞാൻ കുടിച്ചു, കുറച്ച് മുഖത്തിട്ട്, കുറച്ച് തലയിലിട്ടു, ഇതെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ഇതിനകത്തുള്ള ആ ഒരു സത്ത് നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ എടുത്തിട്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം ഒരു പാക്കാവുമെന്ന് എത്ര പേർക്കറിയാം. ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുക്ക് ചൊളിഞ്ഞ് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്ന ചില സ്കിന്നുകളുണ്ട്. പ്രത്യേകിച്ച് ഈ വേനൽക്കാലം വരുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടി അങ്ങ് വലിയും, ചുണ്ടൊക്കെ ഇങ്ങനെ വലിഞ്ഞ് മുറുകുന്ന പോലെ, മൂക്കിൻ്റെ സൈഡ്, കവിളിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നത് പോലെയൊക്കെ തോന്നും. അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിവിധിയാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു പാക്കെന്ന് പറയുന്നത്. ഈ നളികേരം കൊണ്ടുള്ള ഗുണങ്ങളെപ്പറ്റി ഞാൻ തീർച്ചയായിട്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളതെല്ലാം ഫോളോ അപ്പ് ചെയ്യുക. ഇനി ബാലൻസ് വരുന്ന ഈ കരിക്കിൻ്റെ ഈ സത്ത് നമ്മൾ കുറച്ചെടുത്ത് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. ഒരു രണ്ടോ മൂന്നോ സ്പൂൺ മതി, ആ രണ്ടോ മൂന്നോ സ്പൂൺ ഇതിനകത്തേക്ക് ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തൊരു ജ്യൂസ് പോലെ ആക്കിയിട്ടുണ്ട് കണ്ടല്ലോ. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ചെറുപയറിൻ്റെ പൊടി ഇടുകയാണ്. ഓക്കെ, ഒന്നാന്തരം റോസ് വാട്ടർ. റോസ് വാട്ടർ ഒഴിച്ച് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക. ഓക്കെ, കരിക്കിനകത്തേക്ക് നമ്മൾ ചെറുപയർ പൊടി ഇട്ട് മിക്സ് ചെയ്തു, അതിനകത്ത് റോസ് വാട്ടർ ഒഴിച്ചു. ഇനി ജസ്റ്റ് രണ്ട് മൂന്ന് സ്പൂൺ നുള്ള കുറച്ച് ഒരിത്തിരി പോലും മഞ്ഞപ്പൊടിയും കൂടി ഇടുക. ഓക്കെ, നല്ല ഒന്നാം തരം പാക്കായിട്ടുണ്ട് ഇത്. നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മുഖത്തേക്കിടുക. ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക. നമ്മൾ എന്ത് പാക്ക് ഇട്ടാലും നമ്മുടെ മുഖത്ത് അതിനൊരു ഒരു മസാജ് കൊടുക്കണം. ജസ്റ്റ് ഒരു മസാജ് കൊടുത്തതിന് ശേഷമേ നമ്മൾ ഒരു 10-15-20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അതിന് ഡ്രൈ ആയിട്ട് വാഷ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നോക്കിയോ. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ വിമർശിക്കുന്നവരോടാണ് ഞാനിത് പറയുന്നത്. വിമർശിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം, ചീത്ത പറയാം, എന്ത് വേണമെങ്കിലും പറയാം. എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മളെടുത്ത് വെറുതെ ഉപയോഗശൂന്യമാക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ആരോഗ്യം എങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. നമ്മുടെ ചർമ്മം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടി ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് ചിലപ്പം ചില ആഹാര പദാർത്ഥങ്ങളായിരിക്കും. നമ്മളെന്തിനാണ് ആയിരക്കണക്കിന് പൈസ കൊടുത്ത് ക്രീമുകളൊക്കെ വാങ്ങിച്ചിട്ടിട്ട് സ്കിന്നിന് ഡിസീസുകൾ ഉണ്ടാക്കുന്നത്, അല്ലേ? സ്റ്റെറോയിഡ് അടങ്ങിയ ഒരുപാട് ക്രീമുകൾ ആൾക്കാർ വാങ്ങിച്ചിട്ട് മുഖം ചീത്തയായ അനുഭവമുണ്ട്. ആ സമയത്ത് നല്ലൊരു സ്കിൻ ഡോക്ടറെ പോയി കാണാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഹോംമെയ്ഡ് റെമഡികൾ ഉപയോഗിച്ച് സ്കിന്നുകൾ ബെറ്റർ ആക്കാനോ ഒന്നും ആരും ശ്രമിച്ചിട്ടില്ല. എല്ലാവർക്കും ഈസി ആയിട്ട് പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ടിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് പെട്ടെന്ന് റിസൾട്ട് കിട്ടും, പക്ഷേ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ല. നമ്മൾ ഡെയിലി ഒരു ഇത് റൊട്ടീൻ ആക്കി മാറ്റണം നമ്മുടെ ലൈഫിൽ. നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മുഖ ചർമ്മങ്ങളും സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇത് നന്നായിട്ട് അങ്ങ് ഡ്രൈ ആകുന്നതുകൊണ്ട് നല്ലൊരു
ടൈറ്റ്നെസ് വരുന്നുണ്ട്, നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റ് ആകും, നല്ലൊരു പാക്കാണിത്. ഓക്കെ, ഇനി ഇത് ഡ്രൈ ആയതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ദേ ഫേസ് വാഷ് ചെയ്തു കഴിഞ്ഞു വന്നു ഉണ്ടോ, മുഖം നല്ല ഒരു ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടുന്ന നോക്കൂ. നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഉണ്ടല്ലോ, ഒന്നും ഇട്ടിട്ടില്ല, മേക്കപ്പ് ഒന്നും തന്നെ ഇട്ടിട്ടില്ല. അപ്പോൾ പുതിയ പുതിയ പരീക്ഷണങ്ങളുമായിട്ട്, പുത്തൻ പുത്തൻ പരീക്ഷണങ്ങളുമായിട്ട് നിങ്ങളെ കാണാനായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.